ഹലോ ഫ്രണ്ട്സ്, ടെക് ഇൻഫോ കഫേയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു അടിപൊളി ടോപ്പിക്കിനെ കുറിച്ചാണ്. വീട്ടിലിരുന്നു കൊണ്ട് നമ്മുടെ ഫോൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചോ നമുക്ക് ഓൺലൈനായിട്ട് ഒരു ന്യൂ ഗ്യാസ് കണക്ഷൻ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു പുതിയ ഗ്യാസ് കണക്ഷൻ നമുക്ക് എങ്ങനെ എടുക്കാം എന്നുള്ളൊരു കിഡ്ഡിലൻ ടോപ്പിക്കിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതായത് നമുക്ക് ഭാരത് ഗ്യാസിൻ്റെ ഒരു ഗ്യാസ് സിലിണ്ടർ നമുക്ക് പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്തെടുക്കുന്നതിന് വേണ്ടി എങ്ങനെയാണത് ചെയ്യുക, അല്ലെങ്കിൽ നമുക്കത് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം, ആ പ്രോസസ്സ് എങ്ങനെ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാം എന്നുള്ളൊരു കിഡ്ഡിലൻ ടോപ്പിക്കിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. കൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഭാരത് ഗ്യാസിൻ്റെ ഒരു പുതിയ കണക്ഷൻ എടുക്കണം, അല്ലെങ്കിൽ ഒരു പുതിയ കണക്ഷൻ നമുക്ക് രജിസ്റ്റർ ചെയ്ത് എടുക്കുന്നതിന് വേണ്ടി നമ്മൾ എന്തെല്ലാം പ്രൊസീജിയറൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരുന്നതാണ്. അതിനായിട്ട് നമുക്ക് ഭാരത് ഗ്യാസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമുക്ക് കയറേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ്റെ താഴെ ഇട്ടോളാം. അപ്പോൾ നിങ്ങളെല്ലാവരും അതിലൂടെ കയറി നോക്കുക. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഭാരത് ഗ്യാസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. അതിൻ്റെ അകത്ത് ടോപ്പിൽ കാണുന്ന രജിസ്റ്റർ ഫോർ LPG കണക്ഷൻ എന്ന് പറഞ്ഞൊരു ഐക്കൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക. നമുക്ക് ഇതിലാണ് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭാരത് ഗ്യാസിൻ്റെ LPG കണക്ഷന് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ കയറേണ്ടത് ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒഫീഷ്യൽ സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആ സൈറ്റിൽ കയറുക. അത് കഴിഞ്ഞിട്ട് ടോപ്പിൽ കാണുന്ന രജിസ്റ്റർ ഫോർ LPG കണക്ഷന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഒന്ന് നിങ്ങൾ വായിച്ച് നോക്കുക. KYC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാലിഡ് ആയിട്ടുള്ളൊരു ID പ്രൂഫ് അത്യാവശ്യമാണ്. അപ്പോൾ ടൈപ്പ് ഓഫ് കണക്ഷൻസ് ആണ് അവർ ചോദിക്കുന്നത്. ഇപ്പോൾ KYC നമ്മൾ പറയുവാണെങ്കിൽ ആധാർ കാർഡ്, ID കാർഡ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കുക. അപ്പോൾ ഏതൊക്കെ KYC പറ്റുന്ന ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ കണക്ഷൻ എടുക്കുമ്പോൾ ടൈപ്പ് ഓഫ് കണക്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ രണ്ട് ഓപ്ഷനാണ് വരുന്നത്, ഉജ്ജ്വല 2.0 ന്യൂ കണക്ഷൻ ആൻഡ് റെഗുലർ LPG കണക്ഷൻ. അപ്പോൾ ഞാൻ റെഗുലർ LPG കണക്ഷൻ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് തൊട്ട് താഴെ കാണുന്ന ഫൈൻഡ് യുവർ നിയറസ്റ്റ് ഭാരത് ഗ്യാസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ കേരളത്തിലായതുകൊണ്ട് കേരള സെലക്ട് ചെയ്തു. നമ്മുടെ ജില്ല സെലക്ട് ചെയ്യുക, എറണാകുളം സെലക്ട് ചെയ്തു. ഷോ ലിസ്റ്റ് ചെയ്യുക. അപ്പോൾ ഷോ ലിസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൽ നമ്മുടെ അഡ്രസ്സ്, അതായത് നമ്മുടെ ലൊക്കേഷൻ്റെ അടുത്ത് കിടക്കുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഏതാണ് സെലക്ട് ചെയ്യുക. നിരവധി ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ ലിസ്റ്റ് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തൊട്ട് സൈഡിൽ അവരുടെ കോണ്ടാക്ട് നമ്പറും ലൊക്കേഷനും അതുപോലെ അഡ്രസ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അഡ്രസ്സ്, അതായത് നമ്മുടെ ലൊക്കേഷൻ്റെ അടുത്തുള്ള ഡിസ്ട്രിബ്യൂട്ടർ ഏതാണ് നമ്മൾ ഇതിൽ നിന്നും സെലക്ട് ചെയ്യുക. അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഈ തൊട്ട് താഴെ കാണുന്ന കണ്ടിന്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു ഡിസ്ട്രിബ്യൂട്ടറെ സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്തു. കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഭാരത് ഗ്യാസിൻ്റെ ഓൺലൈൻ ഫോം ഫില്ലിങ്ങിൻ്റെ ഒരു പേജിലേക്കാണ് പോയത്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കറക്റ്റായിട്ട് വായിച്ച് നോക്കുക. തെറ്റിപ്പോവാണ്ട് എല്ലാം കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. ആദ്യം പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. തൊട്ട് താഴെ കാണുന്നത് അഡ്രസ്സ് ഫോർ LPG കണക്ഷൻ ആൻഡ് കോൺടാക്ട് ഇൻഫർമേഷൻ ആണ് താഴെ ചോദിക്കുന്നത്. അത് നമ്മൾ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കണം. പിന്നെ അതർ റിലവൻ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. POI കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി എന്നാണ് പറയുന്നത്. അവിടെ നമുക്കത് ക്ലിക്ക് ചെയ്ത് കാണാൻ പറ്റും നമുക്ക് എന്ത് പ്രൂഫാണ് കൊടുക്കാൻ പറ്റുന്നത്. പാസ്പോർട്ട്, വോട്ടർ ID, ഡ്രൈവിംഗ് ലൈസൻസ്, ആധാർ, പാൻ കാർഡ്, ID കാർഡ് അതൊക്കെ നമുക്കിതിൻ്റെ അകത്ത് ചൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ കയ്യിൽ ഏതാണോ കറക്റ്റായിട്ടുള്ളത് ആ സാധനം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ആ സെലക്ട് ചെയ്യുന്ന POIയുടെ കാർഡ് നമ്പറും ഈ റൈറ്റ് സൈഡിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ റേഷൻ കാർഡ് എവിടുന്നാണ് ഇഷ്യൂ ചെയ്തത്, കേരളത്തിൽ ഇഷ്യൂ ചെയ്താണെങ്കിൽ കേരള സെലക്ട് ചെയ്യുക. നമ്മുടെ റേഷൻ കാർഡ് നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതുപോലെ ഭാരത് ഗ്യാസിൻ്റെ കണക്ഷൻ നിങ്ങൾ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ക്യാപ്ച, ഈ I hereby എന്ന് പറയുന്ന ഈ കൺഫർമേഷൻ ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ ഈ ക്യാപ്ച എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു OTP ജനറേറ്റ് ചെയ്യണം. അതിന് തൊട്ട് താഴെ കിടക്കുന്ന ജനറേറ്റ് OTP എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. OTP ഒക്കെ വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞ് താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓൺലൈൻ ഫോം പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആകുന്നതാണ്.
ഫോം ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെ ഡോക്യുമെൻ്റ്സ് ആണ് വാലിഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ നമ്മുടെ പ്രൂഫ് ഓഫ് അഡ്രസ്സ് നമുക്ക് ഏതൊക്കെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്ക് റേഷൻ കാർഡ് യൂസ് ചെയ്യാം, ആധാർ കാർഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഈ വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെയാണ് ഭാരത് ഗ്യാസിൻ്റെ ഒരു ന്യൂ കണക്ഷൻ എടുക്കാമെന്നുള്ള ഒരു ചെറിയ വീഡിയോ ആണ് നമ്മളിന്നിവിടെ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടണുകളും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക.